So hello guys, welcome back. Appo innu njan vandirikkunna oru tutorial video umayittanu engane git method use cheythu outline cheyanaanu nammal innu nokkan povunnu. Appo namukku idilottu pogam. Videlottu poi ende channel ningal subscribe cheythu thodarudha bell icon ekki all nadukka avade edukka. Enna mathram njan edunnu vendi singa appo thane notification laikkittullu. Appo namukku idilottu pogam. So guys, njan aadiyum ivide margin varikkunnundu. Ningalku margin venamengi mathram varachaa mathi. Njan ivide 1.5 cm eduthaanu margin varikkunnathu. Okay. നാല് സൈഡിലും മാർജിൻ വരയ്ക്കുന്നു. ഇനി നമ്മൾ ഈ 2.5 സെൻറ്റിമീറ്റർ എടുത്താണ് നമ്മൾ ഗ്രിഡ് വരയ്ക്കുന്നത്. സോ 2.5 സെൻറ്റിമീറ്റർ ഇട്ട് നമ്മൾ അളക്കി മാർക്ക് ചെയ്യുകയാണ്. അങ്ങനെ നാല് സൈഡിലും 2.5 സെൻറ്റിമീറ്റർ ഇട്ട് അളവെടുക്കുന്നു. ഇങ്ങനെ നമ്മൾ നാല് സൈഡിലും 2.5 വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മളിങ്ങനെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അമർത്തരുത്, അമർത്തിയ അപ്പുറത്തെ പേജിൽ പറ്റും വരാൻ. അപ്പോൾ നമ്മൾ അടുത്ത വരയ്ക്കുമ്പോൾ പിന്നെ വള്ളിയാവും, അതുകൊണ്ട് പിന്നെ അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിവതും ചെറിയ സ്കെയിൽ യൂസ് ചെയ്യാതെ ഇങ്ങനത്തെ വലിയ സ്കെയിൽ യൂസ് ചെയ്യണം. മറ്റേ മീറ്റർ സ്കെയിലാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് എത്ര വലിയ പേപ്പർ ആണെങ്കിലും അങ്ങനെ എടുക്കാം. ഓക്കെ, ഈ ഒരു ലൈൻ്റെ ലെങ്ത് കണ്ടാൽ ഈ ലൈൻ്റെ ലെങ്ത് നമ്മൾ അളക്കണം. ഇങ്ങനെ നാല് സൈഡിലെ രണ്ട് സൈഡിലെ ലെങ്ത് അളക്കണം. അപ്പോൾ ഇവിടെ 24.5 ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എഴുതുമ്പോൾ 245 എന്ന് എഴുതണം പോയിൻ്റ് ഇടത്തി. അങ്ങനെ അളക്കണം, എന്നാലേ നമുക്ക് ഇത് വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഈ സൈഡിൽ എന്ന് പറയുമ്പോൾ അളന്ന് വരുമ്പോൾ ഏതാണ്ട് 317 വരും. അപ്പോൾ നമ്മളതിനെ 317 എന്നാക്കണം. അങ്ങനെ അളന്നെടുക്കണം. ഇനി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ചിത്രം. ഓക്കെ, ഇനി നമ്മൾക്ക് വേണ്ട ആപ്ലിക്കേഷനാണ് ഇത്. ഇതിൻ്റെ പേരും സാധനമൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, ഇനി ഈ ആപ്ലിക്കേഷനോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു ഫയലിൻ്റെ കണ്ടോ, ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് പേപ്പർ സൈസ് A4 മാറ്റി കസ്റ്റം കൊടുക്കണം. കസ്റ്റം കൊടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരും, വിഡ്ത്തും ഹൈറ്റും. അവിടെ നമ്മൾ നേരത്തെ അളന്ന് വെച്ച സംഖ്യകൾ ഇട്ടങ്ങോട്ട് കൊടുക്കണം. 245 ആണ് ചെറിയ സംഖ്യ വിഡ്ത്തിൻ്റെ അവിടെ കൊടുക്കണം. 245 നമ്മൾ വിഡ്ത്തിൻ്റെ അവിടെ കൊടുക്കുക. എന്നിട്ട് മറ്റേ 317 ഹൈറ്റിൻ്റെ അവിടെയും കൊടുക്കണം. 317 ഇനിയും ഓപ്പൺ കൊടുക്കണം. ഓപ്പൺ കൊടുക്കുമ്പോൾ നമ്മുടെ ഫയലിനകത്തോട്ട് കയറും. ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ മീഡിയ പിക്കറോ ഏതാണെന്ന് വെച്ചാൽ കൊടുത്തു. എന്നിട്ട് നമുക്ക് വേണ്ട ഫയല് പിക്ചർ എടുത്ത് വന്ന് ഇതാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതിന് നമുക്ക് വേണ്ട രീതിയിൽ ക്രോപ്പ് ചെയ്യണം. ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറിൻ്റെ അളവുണ്ടല്ലോ, പേപ്പറിൻ്റെ അളവാണ് ഇതിനകത്ത് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ പേപ്പറിൻ്റെ അളവുള്ളത് നമുക്ക് ഫോണിനകത്തോട്ട് കയറ്റി ഇനി ക്രോപ്പ് ചെയ്ത് വരുമ്പോൾ വേണ്ട കണ്ട സംഭവം തീർന്നു. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നേരെ നമ്മൾ ഈ മൂന്ന് വരെ ക്ലിക്ക് ചെയ്ത് സൈസ് 1 സെല്ല് അത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ 25 കിടക്കുന്നു. 25 എന്ന് വെച്ചാൽ 2.5. നമ്മൾ 2.5 ഇട്ടില്ലേ ഇത്, അപ്പോൾ 25 എന്ന് കൊടുക്കണം. അതേസമയം 20 എന്ന് വെച്ചാൽ 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്ററാണ് 20 കൊടുക്കണം. അങ്ങനെ 3 സെൻറ്റിമീറ്ററാണെങ്കിൽ 30 കൊടുക്കണം. അങ്ങനെ ഇനി നമ്മൾ വേണ്ടത് 2.5, 25 കൊടുത്ത് ഓക്കെ എങ്കിൽ ഇനി മെയിൽ കണ്ടോ, മെയിൽ കുറേ ഓപ്ഷൻ. ഈ ലേബലുണ്ടോ, ലേബലെന്ന് വെച്ചാൽ എല്ലാ ഗ്രിഡിൻ്റെ നമ്പർ കിട്ടും. അത് നല്ലതാണ് കേട്ടോ, കാരണം നമ്മൾ സൂം ചെയ്ത് വരയ്ക്കുമ്പോൾ ഏതാണ് അറിയാൻ പറ്റും. ഈ ലോക്ക് ഉണ്ട്, ലോക്ക് ക്ലിക്ക് ചെയ്താൽ പിന്നെ അനങ്ങത്തില്ല, അത് നല്ലതാണ്. പിന്നെ ഡയഗണൽ ക്ലിക്ക് ചെയ്താൽ ആദ്യമായിട്ടൊക്കെയാണ് നിങ്ങൾ ഈ ഗ്രിഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുകൂടെ വെച്ചു, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ വരച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ചെയ്യാൻ ഈ ലിസ്റ്റ് ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ വെച്ച സാധനങ്ങളെല്ലാം, നമ്മൾ നേരത്തെ ഇതിനകത്ത് കിട്ടിയതെല്ലാം ചെയ്ത് വെച്ചതെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമുക്ക് അതുവഴി ചെയ്യാം. ഇനി സേവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സേവ് ചെയ്യണമെങ്കിൽ മൂന്ന് അത് വരെ നീക്കിയിട്ട് താഴോട്ട് വരെ വേണ്ട സേവ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യും. ഞാൻ സേവ് ചെയ്യുന്നില്ല, കാര്യം എന്ന് വെച്ചാൽ ഈ ഞാൻ ഇതിൽ നോക്കിയാണ് വരയ്ക്കുന്നത്, കാരണം ഇതിനകത്ത് ഇഷ്ടം നല്ലോണം നമുക്ക് സൂം ചെയ്ത് വരയ്ക്കാൻ പറ്റും, നല്ല ക്ലാരിറ്റി. നമ്മൾ സേവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി ലൂസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വരയ്ക്കുന്നത്, അതാണ് എനിക്ക് ഇഷ്ടം. ഏതാ, ഇനി നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. ഓക്കെ,
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിലുള്ള പുതിയ വീഡിയോസ് എങ്കിലും ലഭിക്കണമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വേറെ എല്ലാവർക്കും ബൈ.